ഹായ്, നമസ്കാരം. ജോബി ഉദയത്തിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു സ്ഥാപനം പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഇൻസൈറ്റ് കൺസൾട്ടൻസി എന്നാണ്. ഈ സ്ഥാപനം ഉള്ളത് അടിമാലിയിലാണ്. നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അതിന് നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. ലോണിന് വേണ്ടി ഓരോ ബാങ്കുകളും നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും. ബാങ്കുകൾ കയറി ഇറങ്ങുമ്പോൾ 100 കൂട്ടം ഫോർമാലിറ്റികൾ. എന്നാൽ ഇതിനെല്ലാം നമ്മളെ സഹായിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? നല്ല കാര്യമല്ലേ? അതാണ് ഇൻസൈറ്റ് കൺസൾട്ടൻസി. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇൻസൈറ്റ് കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഒരുപാട് അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, ജനസേവാ കേന്ദ്രമുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മൾക്ക് അറിയാം. അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു ഇൻസൈറ്റ് കൺസൾട്ടൻസി എങ്ങനെ വ്യത്യസ്തമാകുന്നത്? നമ്മളെ സംബന്ധിച്ച് നിലവിൽ ലോണിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നത്. ലോൺ എടുക്കാനുള്ള പേപ്പർ വർക്കുകൾക്ക് വേണ്ടി ഒരുപാട് പേര് നിലവിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഓടി നടക്കുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് വരുന്ന ഫയലുകൾ കൂടുതലും ഫയൽ ഒത്തിരി എടുത്ത് പോയിട്ട് നിലവിൽ രക്ഷയില്ലാണ്ട് വരുന്ന ഫയലാണ് എൻ്റെ അടുത്ത് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് നിലവിൽ പകുതി ഫയൽ അവരുടെ കയ്യിൽ കാണും, പക്ഷേ മുഴുവൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തിനി, ഇല്ല ലോൺ എടുക്കുന്നില്ല, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് വരുന്നവരാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിലവിൽ ഞാൻ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും, എവിടെയാണ് ഒരാൾക്ക് നിലയിൽ പ്രാധാന്യം, എവിടെയാണ് ഒരാൾക്ക് ലോണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നോക്കിയിട്ടാണ് അവരെ നിലവിൽ ലോണിന് വേണ്ടി പറഞ്ഞു വിടുന്നത്. എങ്ങനെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്, അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആരെയാണ് സമീപിക്കേണ്ടത് എന്ന് പലർക്കും അറിയത്തില്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ പ്രൊജക്ട് റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി നമ്മൾ കൊടുക്കും അല്ലേ? കൊടുക്കും. അപ്പൊ ഈ മുദ്രാ ലോൺ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത്, അതിനെ കുറിച്ച് പറയാമോ? നിലവിൽ പറയണം പ്രൊജക്ട് റിപ്പോർട്ട് മാത്രം കൊണ്ട് നിലവിൽ നമുക്ക് ഈ പറയണം മുദ്രാ ലോണിലോട്ട് ചെന്നാൽ പറ്റില്ല. എൻ്റെ അടുത്ത് പറയണം കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പ്രൊജക്ട് റിപ്പോർട്ട് ചെയ്ത് തരാമെന്ന് ചോദിച്ചിട്ട്, പക്ഷെ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ട് പോയാൽ അവർക്ക് ചിലപ്പോൾ സംഭവിക്കുന്ന നിലവിൽ ബാങ്ക് നിലവിൽ പറയും നോ പറഞ്ഞു വിടും. അപ്പോൾ അവർ ആ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത് വെറുതെ ആയിപ്പോകും. ഞാൻ വലിയൊരു എമൗണ്ട് കൊടുത്ത് ഈ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നിലവിൽ അങ്ങ് ബാങ്കിലോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവർക്ക് നിലവിൽ അത് എലിജിബിലിറ്റി ഇല്ലെങ്കിൽ അവർ വെറുതെ തിരിച്ചു പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഫസ്റ്റിലേ നിലവിൽ ലോൺ എടുക്കാൻ വരുന്നവർ ഫസ്റ്റ് അവർ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നിലവിൽ അവരോട് ചോദിക്കും, സിവിൽ സ്കോർ എങ്ങനെയാണ്, നിലവിൽ സാധ്യതകളുണ്ടോ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ബാങ്കിൽ നിങ്ങളുടെ ഇടപാടുകൾ എങ്ങനെയാണ്. ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിലവിൽ പെട്ടെന്ന് അങ്ങ് തരണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ പറഞ്ഞ ആ ബാങ്കിൽ നമുക്ക് നമ്മളോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ബാങ്കുകൾ, അക്കൗണ്ട് നമ്മുടെ ഏത് ബാങ്കിലാണോ, അങ്ങനെയുള്ളവർക്ക് നിലവിൽ ഇച്ചിരൂടെ ബാങ്ക് കൂടുതൽ അതിന് ഇച്ചിരൂടെ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ബാങ്കിനെ ചെന്ന് സമീപിച്ചതിന് ശേഷം നിലവിൽ ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും തുടങ്ങാൻ ഞാൻ തുടങ്ങി വെക്കുന്നതിന് ശേഷം മാത്രമാണ് ബാങ്കിനെ സമീപിച്ചതിന് ശേഷം മാത്രം. എന്നാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് നിലവിൽ വരുന്ന ആൾക്കാർക്ക് മസ്റ്റായിട്ട് നിലവിൽ ആ ഫയല് തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല പകുതി വെച്ച് അതിനെ സ്റ്റോപ്പാക്കി പോകുക എന്നുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് നിലവിൽ എലിജിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇറങ്ങിത്തിരിക്കുക. ഇറങ്ങിത്തിരിച്ചതിന് ശേഷം അവർ ബാക്കി എല്ലാ പേപ്പർ വർക്കുകളും, ബാക്കി വരുന്ന എല്ലാ പേപ്പർ വർക്കുകളും, ഇപ്പോൾ PMEGP ഒക്കെ വരുന്ന ലോണുകൾക്ക് സബ്സിഡി നല്ല രീതിയിലുണ്ട്. അപ്പോൾ പുതിയ ഒരു സ്ഥാപനം തുടങ്ങുന്നവരെ സംബന്ധിച്ച് അവർക്ക് 35% സബ്സിഡി കിട്ടിയുള്ള മുദ്രയുടെ സ്കീമിൽ വരുന്ന ലോണുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞാൽ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആൾക്കാർക്ക് എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ മൊത്തത്തിൽ എല്ലാവരും നിലവിൽ നല്ല സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് നല്ല ഹൈ റിസ്ക്കുള്ള അവസ്ഥയാണ്. എന്നുവെച്ചാൽ ജനത്തിൻ്റെ പൈസയിൽ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഹെൽപ്പും കൂടെ കിട്ടിയ ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയണം കുറേ ഒത്തിരി ഇതും കൊണ്ട് നിലവിൽ പൈസ മേടിക്കുന്നതുകൊണ്ടും നമ്മുടെ മേഖല ഉറപ്പായിട്ടും പിള്ളേർ കൂടുതൽ പുറത്തോട്ട് പോകാതെ, ജോലി അന്വേഷിച്ച് പുറത്തോട്ട് പോകാതെ നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ എല്ലാവരും ജോലി ചെയ്ത് അതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റേതായ ഇങ്ങനെയുള്ള സേവനങ്ങൾ, ലോണുകളുടെ സേവനങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്വന്തം റിസ്കിൽ ഹൈ ലെവലിൽ കടം കയറി പോകാതെ കുറച്ചേലും എമൗണ്ടുകൾ സബ്സിഡിയിൽ പെടുത്തിപ്പെടുന്ന ലോണുകളിലോട്ട് കയറി പോയി നിലവിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലവിലും പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കും. നിലവിൽ ലോണിൻ്റെ കേസുകൾ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ മുദ്രയുടെ പറഞ്ഞേക്കുന്ന നിലവിൽ സർക്കാരിൻ്റെ കിട്ടുന്ന നിലവിൽ 4% തുടങ്ങി കിട്ടുന്ന ലോണുകളുണ്ട്. അപ്പം അവർക്ക് 5 സെൻറ് സ്ഥലമാണേലും മതി. അപ്പം 5 സെൻറ് തുടങ്ങിയുള്ളവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണേലും ഈ 6% പെടുത്തിയുള്ള ലോണുകൾ ഒന്നാളിയിലുണ്ട്.
അപ്പോൾ 6% ലോണുകളേ ഉള്ളൂ അവർക്ക്. പിന്നെ സിബിൽ സ്കോർ അതിനകത്ത് ഇതുവരെ നിലവിൽ പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് നിലവിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ലോണിൻ്റെ സ്കീമിൽ പറയുകയാണെങ്കിൽ. പിന്നെ കാർഷിക ലോണുകളുണ്ട്. കാർഷിക ലോണുകളാണെങ്കിൽ സ്ഥലം ഉണ്ടായിട്ട് നിലവിൽ പറഞ്ഞ സുഖമായിട്ട് നിലവിൽ ബാങ്ക് നിലവിൽ റെഡിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ ലോണുകൾ പെടുത്താം. പിന്നെ ഇൻസൈറ്റീവ് വരുന്ന മറ്റ് സേവനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന നിലവിൽ ഇവിടെ വരുന്ന ആർക്കും നിലവിലുള്ള ഒരു ഫയൽ ചെയ്യാതെ തിരിച്ചു പോകരുത്. മറ്റൊരു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് വരില്ല. പോകരുതെന്നാണ് എന്റെ ആഗ്രഹം. ഒരിക്കലും കൈ തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും. ലോൺ ഡേയ്സ് നമ്മൾ പറഞ്ഞു, അത് കൂടാതെ മറ്റെന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്? ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജി എസ് ടി ഐ ടി റിട്ടേൺ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി വരുന്ന എല്ലാ ഫയലുകളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവർക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. പിന്നെ ബിസിനസ് സംബന്ധമായിട്ട് വരുന്നവർക്ക്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നവർക്ക് അവർക്ക് കുറേ രജിസ്ട്രേഷനുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രജിസ്ട്രേഷനുകളും നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ പാൻ കാർഡ്, ഒരു വ്യക്തിക്ക് വേണ്ടി വരുന്ന ഒരുമാതിരിയുള്ള ഒരു ഫയലുകളെല്ലാം തന്നെ, പ്രോജക്റ്റ് വർക്കുകൾ, ലാമിനേഷന്, പാസ്പോർട്ട്, ഇൻകം വില്ലേജിൻ്റെ വേണ്ടി വരുന്ന എല്ലാ ഫയലുകളും, ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ടും പൊസിഷനായിട്ടും, ഇനി അഥവാ പോക്കുവരവിനാണേലും എന്ത് ഇതിനാണേലും നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും ഇനി പൂർണ്ണമായിട്ടും നിലവിൽ ചെയ്ത് തന്നെ അവർക്ക് നിലവിൽ കൊടുക്കും. 8-10 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും പൊതുരംഗത്തേക്ക് വരണം. പൊതുവായിട്ട് ബിസിനസ് രംഗത്തേക്ക്, അതുപോലെ തൊഴിൽ, ഒരു ജെൻസ് മാത്രം അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു പിതാവ് മാത്രം ജോലി ചെയ്താൽ ഇന്ന നിലയിലൊന്നും എത്തുമല്ല. അതുകൊണ്ട് തൊഴിൽ രംഗത്തേക്ക് അമ്മമാരും ആയിട്ടുള്ളവരും ഇറങ്ങി വരണം. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒത്തിരി പൊതുരംഗത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ അമ്മമാർക്ക് പറ്റും. ഈ നാടിന് വേണ്ടിയിട്ട് യത്നിക്കുവാൻ വേണ്ടി നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പുതിയ നമ്മുടെ പിള്ളേർ കുട്ടികൾ നിലവിൽ അന്യദേശങ്ങളിലോട്ട് പോകാതെ നമ്മുടെ ദേശത്ത് തന്നെ തൊഴിലുണ്ടാക്കി, തൊഴിൽ ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ഇവിടെ തന്നെ വരുമാന മാർഗം കണ്ടെത്തി നമ്മുടെ നാടിന് ഒരു പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ശ്രമിക്കാൻ പറ്റുമെന്നാണ് കണക്കൂട്ടൽ. എൻ്റെ പേര് സന്ധ്യ എന്നാണ്. ഞാൻ അടിമാലിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു ലോൺ എടുക്കാനായിട്ട് പല സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്, ബാങ്കുകളിൽ ഒത്തിരി പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും എനിക്ക് ഒത്തിരി നടന്നിട്ട് പോലും എനിക്ക് ലോൺ കിട്ടുമോ, ഭയങ്കര ഒത്തിരി താമസം വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജഷേനെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ജഷേ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു. ഞാൻ അവിടെ വരികയും ചെയ്തു, വന്നു ലോൺ, അതുപോലെ ലോൺ എത്ര പിടിയെന്ന് തന്നെ എനിക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് മറ്റേ പേപ്പറുകൾ ഒത്തിരി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പേപ്പറുകൾ നമ്മൾ ഓരോ ഓഫീസിലെ ഓരോ സ്ഥാപനത്തിലെ ഓരോ ഇത് എടുക്കാനായിട്ട് നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങുന്നതിൻ്റെ ബുദ്ധിമുട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ രേഖകൾ മൊത്തം ജിഷേനെ ഏൽപ്പിക്കുകയും ജിഷ അത് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം ജിഷ തന്നെ ശരിയാക്കി തന്ന് അത് എത്രയും പെട്ടെന്ന് എനിക്ക് ലോൺ എടുക്കാനും സാധിച്ചു. അതുകൊണ്ട് എനിക്കറിയാവുന്ന ആളുകളെ എല്ലാവരെയും തന്നെ ഞാനിങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്യാറുണ്ട്. ഇൻസൈറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അടിമാല് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ലോൺ എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങണം, അതിന് ലോൺ എടുക്കണമെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇൻസൈറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ ചൂടെ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ.